വെൽക്കം ടു ദി വെസ്റ്റ് ഡിഷസ്. കോവയ്ക്ക മെഴുക്കുരുട്ടി റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് കോവയ്ക്ക മെഴുക്കുരുട്ടി നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഏകദേശം 300 ഗ്രാമോളം കോവയ്ക്കുണ്ട്. കോവയ്ക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അരിഞ്ഞെടുത്ത് വച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിലേക്ക് ചുവന്നുള്ളി ചെറുതാണ്, കുഞ്ഞുള്ളിയാണ്, അതായത് സവാളയല്ല, ചെറിയ ഉള്ളി 10 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, അതുപോലെ 8 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത്, 5 പച്ചമുളക്. പച്ചമുളക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിവിടെ അത്യാവശ്യം എരിവിന് വേണ്ടിയിട്ട് 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 3 മറ്റൻമുളകും ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കുക. നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. അത് ഏകദേശം ഒന്ന് ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒത്തിരി ബ്രൗൺ നിറമാവണ്ട, ഏകദേശം ഒന്ന് ഈ ഒരു സ്റ്റേജിലാവുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. ഈ ഒരു മെഴുക്കുരട്ടി തയ്യാറാക്കുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇതാണ് ചേർത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്യുക. പൊടികളൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ഫ്ലെയിം ഒട്ടും കൂട്ടിവെക്കാതെ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. മുന്നൂറ് ഗ്രാമിനടുത്താണ് ഞാൻ കോവയ്ക്ക എടുത്തിരിക്കുന്നത്. അപ്പോൾ കോവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും ഇത്രയും ചേർത്ത് ആ മസാലയുടെ കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫ്ലെയിം കൂട്ടിവെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മെഴുക്കുരട്ടി തയ്യാറാക്കുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ആ മസാലയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുകയാണ്. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഏകദേശം ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ആ ഒരു എണ്ണയിൽ തന്നെയാണ് വേവിക്കുന്നത്. ആദ്യം ഒഴിച്ച് ആ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് നന്നായിട്ട് തുറന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും അടച്ചു വെച്ചു. വീണ്ടും 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്നു. ഏകദേശം ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. കാരണം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതിയാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ഇവിടെ പതുക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുരട്ടിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇത്തിരി ഉപ്പ് കുറവുണ്ട്. ഒരല്പം കൂടെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് 2-3 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാണ്. ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. മെഴുക്കുരട്ടി ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. വീണ്ടും ഒന്ന് തുറന്നൊന്ന് മിക്സ് ചെയ്തിട്ട് അടിയിൽ പിടിച്ചോ എന്നൊക്കെ നോക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചു. അങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലാണ് ഈ ഒരു മെഴുക്കുരട്ടി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഏകദേശം 8 മുതൽ 10 മിനിറ്റ് വരെ എടുത്തു മെഴുക്കുരട്ടി റെഡിയാക്കി എടുക്കാനായിട്ട്. കണ്ടില്ലേ, റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആയി വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും 3 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുരട്ടിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുരട്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ കോവയ്ക്ക മെഴുക്കുരട്ടിയുടെ റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.